ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ജോലി നൽകുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കായിക താരങ്ങൾ നടത്തുന്ന സമരം 14 ദിവസം പിന്നിട്ടു. ജോലി ലഭിക്കും വരെ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാനാണ് കായിക താരങ്ങളുടെ തീരുമാനം. മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസ് ജേതാക്കളോടാണ് 15 മാസമായുള്ള സർക്കാരിന്റെ അവഗണന. 2019 ഓഗസ്റ്റിലാണ് മെഡൽ ജേതാക്കളായ 83 കായിക താരങ്ങൾക്ക് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് ജോലി നൽകുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയത്. 35-ാമത് നാഷണൽ ഗെയിംസിൽ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത ജോലിയുടെ ജിയോ 1 വർഷം 1.5 വർഷമായിട്ട് മുമ്പ് ലഭിച്ചതാണ്. അതിന് ശേഷം നിയമനം നടത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്ററും അന്ന് ഫേസ്ബുക്ക് കവറേജും ഇട്ടതാണ് ഈ കുട്ടികൾക്ക് ജോലി ലഭിച്ചു എന്നും ജോലി കൊടുത്തു എന്നും പറഞ്ഞ്. അതിൻ്റെ ആഹ്ലാദമായി ഈ എനിക്ക് ചുറ്റും നിൽക്കുന്ന ഈ കുട്ടികൾ മുഖ്യമന്ത്രിക്കും സ്പോർട്സ് മിനിസ്റ്റർക്കും അന്ന് മധുരവും വിതരണവും നടത്തിയതാണ്. പക്ഷേ അവർ പറഞ്ഞ വാക്കുകൾ വെറും ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങി. ഉത്തരവ് വിശ്വസിച്ച് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെയും കായിക മന്ത്രിയെയും നേരിൽ കണ്ട് സന്തോഷവും അറിയിച്ചു. എന്നാൽ നാളിതുവരെയായി ആർക്കും നിയമനം ലഭിച്ചിട്ടില്ല. കൈക്കുഞ്ഞുങ്ങളുമായാണ് പലരും സമരത്തിനെത്തുന്നത്. ജീവിക്കാൻ മറ്റു മാർഗമില്ലെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ ഇന്നുകൊണ്ട് 14 ദിവസമായി ഇവിടെ, ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഇവിടെ ജോലിയുടെ കാര്യം തീരുമാനം വന്നവർ ഇവിടെ തന്നെ ഇരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അല്ലാതെ നമ്മൾ പിന്മാറാൻ തയ്യാറല്ല. കാരണം ഞങ്ങൾക്ക് ജോലിയില്ലാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. 13 ദിവസമൊക്കെ കുഞ്ഞുങ്ങളെയും കുടുംബം ഇല്ലാതെ വന്ന് നിൽക്കാമെങ്കിൽ പിന്നെ ഇനി തുടരാൻ തന്നെ നമ്മുടെ തീരുമാനം. ജോലി ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പലരും പഠനവും ഉപേക്ഷിച്ചിരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നത് വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കായിക താരങ്ങൾ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.